നമസ്കാരം. കേരളത്തിൽ നിന്നും ഐ എസ് ഐ എസിലേക്ക് പോയ യുവതികളെ പറ്റിയുള്ള ചർച്ച ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചൂടുപിടിച്ചിരിക്കുകയാണ്. ഐ എസിന്റെ പരാജയത്തെ തുടർന്ന് യുദ്ധ തടവുകാരായി അഫ്ഗാനിസ്ഥാനിൽ കഴിയുന്ന യുവതികളെ തിരികെ ഇന്ത്യയിലെത്തിക്കേണ്ട എന്ന കേന്ദ്ര സർക്കാർ തീരുമാനം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. മധ്യ പൗരസ്ത്യ ദേശത്തെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ മുതലെടുത്ത് സിറിയ ഇറാഖ് മേഖലകളിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ച ഐ എസിലേക്ക് 2014 ലവ് ജിഹാദിൽപ്പെട്ട് മതം മാറ്റത്തിനിരയായി നിമിഷ, സോണിയ സെബാസ്റ്റ്യൻ, മെറിൻ ജേക്കബ് എന്നിവർ എത്തിപ്പെടുന്നത്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിടയിൽ ഭർത്താക്കന്മാർ കൊല്ലപ്പെടുകയും യുവതികൾ കുട്ടികളോടൊപ്പം അഫ്ഗാൻ സൈന്യത്തിന്റെ പിടിയിലായെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. യുദ്ധ തടവുകാരായി പിടിക്കപ്പെട്ട ഇന്ത്യക്കാരെ ഇന്ത്യൻ സർക്കാർ തിരികെ എത്തിക്കുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതിന് സാധ്യത കുറവാണെന്നാണ് പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഈ ചർച്ചകൾ ചൂടുപിടിക്കുമ്പോഴും ബിന്ദു കണ്ണീരൊഴുക്കുമ്പോഴും ഇവിടെ ചർച്ച ചെയ്യപ്പെടാത്ത ഒന്നുണ്ട്. നിമിഷ എങ്ങനെ ഈ കെണിയിൽപ്പെട്ടു? ആരാണ് പെടുത്തിയത്? ആ പെൺകുട്ടിയുടെ ജീവിത തകർച്ചയുടെ തുടക്കത്തിൽ സംഭവിച്ചതിന് എന്ത് പേര് ചൊല്ലി വിളിക്കണം? ചിന്മയ മിഷൻ എന്ന ഹിന്ദു മിഷണറി സ്കൂളിൽ പഠിച്ച, ആറ്റുകാൽ ക്ഷേത്രത്തോട് ചേർന്ന് താമസിക്കുന്ന ബിന്ദുവിന്റെ മകളും ഒരു സൈനികന്റെ സഹോദരിയുമായ നിമിഷ തിരുവനന്തപുരം വഞ്ചിയൂരിൽ പ്രവർത്തിക്കുന്ന പ്രശസ്തമായ ഒരു എൻട്രൻസ് കോച്ചിംഗ് സെന്ററിൽ പഠിക്കാൻ പോയ പെൺകുട്ടി അവിടെ വെച്ച് സജാദ് സലീം എന്നൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നു. അവർ പ്രണയത്തിലാകുന്നു. പെൺകുട്ടിയുടെ വീട്ടുകാർ ഇടപെടുന്നു. പിന്നീട് വീട് വിട്ടു പഠിക്കാൻ പോയ പെൺകുട്ടിയെ ഈ സജാദ് വീണ്ടും സമീപിക്കുന്നു. പെൺകുട്ടിയെ സൽഫി സെന്റർ മുഖേന മതം മാറ്റുന്നു. ഇതിന് മുൻകൈയെടുത്തത് സജാദ് റഹ്മാന്റെ ഉമ്മ തന്നെയായിരുന്നു. തുടർന്ന് വിവാഹം കഴിച്ച് ഫാത്തിമയായി മാറിയ നിമിഷയെ ഗർഭിണിയാക്കുന്നു. അത് ഇല്ലാതാക്കിയ ശേഷം പെൺകുട്ടിയെ ഉപേക്ഷിക്കുന്നു. തുടർന്ന് പെൺകുട്ടിയെ സലഫി സെന്ററിൽ നിന്ന് നിരന്തരം പുനർവിവാഹത്തിന് ഫോൺ വരുന്നു. സെന്ററിൽ നിന്ന് പലരും കാണാൻ വന്ന് ഒപ്പം താമസിച്ചു. പെൺകുട്ടിയെ കൊണ്ട് വീണ്ടും വിവാഹം കഴിപ്പിക്കുന്നു. ഐസിസ് പ്രവർത്തനത്തിന് നാട് കടത്തുന്നു. അങ്ങോട്ട് കൊണ്ടുപോയവൻ ചത്തു. പിന്നീട് പെൺകുട്ടിക്ക് തിരിച്ച് ഇന്ത്യയിൽ വരണമെന്ന് ആവശ്യപ്പെടുന്നു. അത് അസാധ്യം എന്ന് സർക്കാർ അറിയിക്കുന്നു. ഇതിനൊക്കെ തുടക്കം കുറിച്ച് ആ സജാദ് റഹ്മാൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനടുത്ത് സിജിസ് പിസ സ്ട്രീറ്റ് എന്ന പേരിൽ ഒരു സ്ഥാപനം ആരംഭിച്ച് ബിസിനസ് തുടങ്ങിയ അയാൾ പിന്നീട് നന്ദൻകോടിൽ പുതിയ ബ്രാഞ്ച് ആരംഭിച്ചു. തുടർന്ന് ദീനീബോധമുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയെയും കെട്ടി. പിന്നീട് കൊച്ചിയിലും കോഴിക്കോടുമായി ബിസിനസ് അയാൾ വിപുലമാക്കി ഇപ്പോൾ സുഖമായി ജീവിക്കുന്നു. എന്തുകൊണ്ട് ഇയാൾക്ക് ഇപ്പോഴും സുഖമായി കറങ്ങി നടക്കാൻ സാധിക്കുന്നു? ഒരു ഹിന്ദു പെൺകുട്ടിയെ തീവ്രവാദിയാക്കി മാറ്റിയിട്ട് മാറിയവൻ സുഖിക്കുന്നു. ഇനി പറയൂ, ഇത് ലവ് ജിഹാദ് അല്ലാതെ മറ്റെന്താണ്? ഇതിനെ വേറെ എന്ത് പേര് ചൊല്ലി വിളിക്കണം? ഇതുപോലെ മതം മാറ്റ ഏജന്റുകളായി പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് ഇന്നും ഇവിടെയുണ്ട്. ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും ലോ കോളേജുകളിലും തുടങ്ങി എല്ലാ സ്ഥാപനങ്ങളെയും റിക്രൂട്ട് സെന്ററുകളാക്കി അവർ പ്രവർത്തിക്കുന്നു. അവർക്ക് ഒരു മതേതര മുഖംമൂടി കേരളം നൽകിയിട്ടുണ്ട്. അത് അവർ നല്ലപോലെ വിനിയോഗിക്കുന്നുമുണ്ട്. അല്ലെങ്കിൽ തീവ്രവാദിയായ പെൺമക്കളെ ഓർത്ത് അമ്മമാർ അലമുറയിട്ട് കരയേണ്ടി വരും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരിടും.